हाई ऑल अस्सलाम वालेकुम वेलकम बैक टू माय यूट्यूब चैनल इन्नुम्मर इफ्तार व्लॉगुम आयिट्टाण वन्निट्टुल्लत अप्पोल कैने रेंड व्लॉगिनुम नल्ल रेस्पोंस आयिरुन्नु नल्ल कमेंट्स ओक्के उंडायिरुन्नु अप्पोल एल्लार्क्कुम थैंक्स अतुपोले इतुम ई वीडियो इष्टावाणेंकिल एल्लारुम ओन्नु लाइक चेय्या कमेंट चेय्या शेयर चेय्या सब्सक्राइब चेय्तिट्टुंडेंकिल ओन्नु सब्सक्राइब चेय्यणे अप्पोल इतिल ഞാൻ രണ്ട് റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നൊരു ഡ്രിങ്ക് ആണ് ഒന്ന് സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും അയക്കണം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് എഗ് കബാബാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടി വേണം അപ്പോൾ അതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ കട്ട്ലേറ്റും കൂടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒന്നിച്ച് അതൊന്ന് വേവിച്ചെടുക്കുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ട് മുട്ടയും കൂടിയും പൊഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അവിടെ ആവട്ടെ അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഒന്ന് വേവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഒന്നൊരു മൂന്നാല് വിസിൽ അടുപ്പിക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വിസിലൊക്കെ വന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് മാറ്റി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഡ്രിങ്കിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഡ്രിങ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഫെലുഡൻ്റെ മിക്സ് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫെലുഡൻ്റെ മാംഗോൻ്റെ മിക്സാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഞാനിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്നര കപ്പ് പാലൊഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം പാലിലേക്ക് ഇതിലുള്ള സേവും കുറച്ച് നട്ട്സൊക്കെ ഉണ്ട് ഇതിൽ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടണ വരെ ഒന്ന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ മിക്സ് പാലിലേക്ക് ഇട്ട ശേഷം കാരണം അടിയിൽ പിടിക്കരുത് ഒരുപാട് പഞ്ചസാരയും ഇതൊക്കെ മിക്സൊക്കെ ഉള്ളതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം ഇവിടെ ദാ ഇതിൻ്റെ സേവൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ആക്കാനില്ല നോമ്പായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിക്കണം കബാബിനുള്ളത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇവിടെ ഞാൻ ചെറിയ രണ്ട് സവാളയാണ് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ എന്നിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം ഞാനങ്ങനെ എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കാറില്ല ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ഓരോന്ന് വഴണ്ടി വരുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കലാണ് ഒന്ന് ചിട്ടെടുത്ത ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ ഇതൊന്ന് ഉള്ളി ഒന്ന് നന്നായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ എന്നിട്ട് പച്ചമുളകും കറിവേപ്പിലും ചപ്പും പൊതിനൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം ഞാനിതിൽ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ചേർത്തിട്ടില്ല അത് വേണ്ടവർക്ക് ഒന്ന് ഒത്തിരി ചേർത്താൽ മതി കാരണം ഭയങ്കര കുത്തലായിരിക്കും ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കണോണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് കാരണം ഒരു മൂന്നാലെണ്ണം ഉണ്ടാക്കണുള്ളൂ അപ്പം അത് ഞാനതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തതാണ് എല്ലാം അതും ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് വൈൻഡ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഗരം മസാല കാൽ ടീസ്പൂണ് കുറച്ച് കുരുമുളക് കുട്ടികളുണ്ടായതുകൊണ്ട് ഞാൻ അത്ര സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത് കുറച്ച് പച്ചമുളകും ഇട്ടുകൊണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കുരുമുളക് കുറച്ചതാണ് പിന്നെ ചേർക്കേണ്ടത് ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കുക എൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ്
ഉടച്ചത് നേരത്തെ വേവിച്ച് വെച്ചതേനി അതൊന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക മൊത്തത്തിൽ ആ മസാല ഒക്കെ ഈ ഉരുളക്കിഴങ്ങിൽ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക അപ്പോൾ ഇതവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഡ്രിങ്കിലേക്കുള്ളത് വല്ല ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാണ് ഞാൻ ഇവിടെ മാംഗോ ആപ്പിളും മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടുതലൊന്നും എടുത്തിട്ടില്ല മാംഗോൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് മാംഗോൻ്റെ പീസും അതുപോലെ ആപ്പിളും അതൊന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ഞാൻ പകുതി മാംഗോ ഒരു പകുതി ഭാഗമേ എടുത്തിട്ടുള്ളൂ ഇതാ ഈ ഒരു കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഒരു മീഡിയം സൈസ് നന്ന ചെറുതാക്കരുത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്കിതിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ ആകെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഒരുപാട് എടുത്തിട്ട് അത് കോളാക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതുമല്ല കുറേ പല ടേസ്റ്റുള്ളത് എടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരു എനിക്കെന്തോ ഒരു പോലെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇത് രണ്ടും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഇട്ടാലും കുടിക്കാനൊരു സുഖം ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ടാണ് പിന്നെ മക്കൾക്കായാലും ഇത് രണ്ടും നല്ല ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് അതുകൊണ്ടാണ് മെയിൻ ഇത് തന്നെ എടുത്തത് ഇപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വെച്ചതൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ തണുപ്പിച്ച പാല് പഞ്ചസാരൊക്കെ ചേർത്ത് തണുപ്പിച്ച പാലാണിത് അപ്പോൾ അതൊന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത ഇതിലേക്ക് നമുക്ക് മാംഗോ ഫലൂഡ മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഫുള്ളൊന്നും എടുത്തിട്ടില്ല കാരണം ഒരു പാക്കറ്റ് പാലേ ഉള്ളൂ ഇത് അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ഫുള്ളുണ്ട് അത് ചേർത്ത് കൊടുക്കുക പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ കുറച്ച് കസ്കസ് കുതിരാൻ വേണ്ടി വെച്ചിനി കുറച്ച് വെള്ളത്തിൽ അത് റെഡി ആയിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി ഇതിലുണ്ട് ആ ഫലൂഡ മിക്സിലുണ്ട് എന്നാലും കുറച്ച് ചേർത്ത് കൊടുക്കണം അതിൻ്റെ മുന്നേ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പുമാണ് ചേർത്തത് അതിൻ്റെ ശേഷമാണ് കസ്കസ് ചേർത്തിട്ടുള്ളത് അത് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുടിക്കാൻ ഇഫ്താറിനൊക്കെ പറ്റിയ ഡ്രിങ്കാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ നല്ല ഫ്ലേവർ മാംഗോൻ്റെ ആയതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ട് അപ്പം മാഷാല്ലാ അത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയത് ബിരിയാണിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അപ്പം അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് വീഡിയോസേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഞാനും വേറെ പണിയിലായതുകൊണ്ട് കുറച്ച് വീഡിയോസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റിവെച്ച കബാബിൻ്റെ മിക്സ് നല്ലോണം കുഴച്ചെടുത്തതിൻ്റെ ശേഷം ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെറിയ ചെറിയ ബൗൾസ് അല്ല നമ്മൾ ഇപ്പം കട്ട്ലേറ്റ് എന്നൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ അത്ര കട്ടി വേണ്ട നല്ല തിന്നായിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ ഞാൻ അതൊക്കെ ആദ്യം ഫസ്റ്റ് അതൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ മാവും ഇതുപോലെ തിന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട വെച്ച് കൊടുക്കുകയാണ് മുട്ട അങ്ങനെ സ്ലൈസ് ആക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് സ്ലൈസർ വെച്ചിട്ടാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഞാൻ ജസ്റ്റ് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പം കത്തി വെച്ച് കട്ട് ചെയ്താൽ കുറച്ചൊന്ന് കട്ടി ഉണ്ടാവും അപ്പം സ്ലൈസർ ആകുമ്പോൾ കറക്റ്റ് എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടും അപ്പോൾ അതുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്ത് നോക്കാം എന്നിട്ട് ഇനി ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മിക്സും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക എഗ്ഗ് ഒന്ന് കവർ ചെയ്തെടുക്കുക അപ്പം ഞാനിതവിടെ ഒരു അഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കണുള്ളൂ എന്ന് പറഞ്ഞേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഇവിടെ ചിക്കൻ കട്ട്ലേറ്റും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ ഞാൻ മുട്ടൻ്റെ വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ടാണ് അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ വൈറ്റ് മാത്രമേ എടുക്കാറുള്ളൂ അതിൻ്റെ യെല്ലോ പോർഷൻ എടുക്കാറില്ല അപ്പം അതൊരു നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പത പോലെ ഇങ്ങനെ വരും അതിനാണ് വൈറ്റ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് അതുപോലെ ബ്രെഡ് ക്രംസിലും ആക്കിയിട്ട് ചെയ്യുന്നത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും എല്ലാം അറിഞ്ഞു പോകണമെന്നില്ല അതുകൊണ്ടാണ് പിന്നെ അതാ ബീഫ് മസാല ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബിരിയാണീൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ഉമ്മ എന്തായാലും ബിരിയാണിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ചും ബീഫ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി തന്നെ ഇനി
പിന്നെ ഞാൻ എന്താ ഇവിടെ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, കബാബും കട്ട്ലേറ്റും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഫുള്ളായിട്ടും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ അടുത്തത് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കലാണ്. അതിനിതാ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതാ ഡീറ്റെയിൽ ആയിട്ട് ഇനിയൊരു ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കുക. അപ്പോൾ ഇതാ എഗ് കബാബ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഇതാ എഗ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നോമ്പ് തുറക്കാൻ ടൈമായി. ടേബിളിൻ്റെ മുകളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മാംഗോ ഫലൂഡ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം 24-ാമത്തെ നോമ്പും നമ്മൾ തുറന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, താങ്ക് യു.